നമസ്കാരം. ന്യൂസ് അറ്റ് വൺ തുടങ്ങുകയാണ്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ആഴ്ചകളോളം അതിക്രൂര ബലാത്സംഗത്തിനിരയായതായി വയനാട് യത്തീംഖാനയിലെ പെൺകുട്ടികൾ. നഗ്നചിത്രങ്ങളെടുത്ത് ഭീഷണിപ്പെടുത്തിയെന്ന് കുട്ടികൾ പറഞ്ഞതായി പി കെ ശ്രീമതി എം പി. വാളയാറിൽ മരിച്ച സഹോദരിമാരിൽ മൂത്ത കുട്ടിയെ ബന്ധു പീഡിപ്പിച്ചിരുന്നുവെന്ന് അമ്മയുടെ വെളിപ്പെടുത്തൽ. കൊട്ടിയൂർ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി ഫാദർ തേരകവും സിസ്റ്റർ ബെറ്റി. സംസ്ഥാനത്ത് വരൾച്ച നേരിടാൻ നടപടിയെന്ന് മുഖ്യമന്ത്രി. കൃത്രിമ മഴയ്ക്ക് സാധ്യത തേടും. കേരള സംഘത്തെ കാണാൻ കേന്ദ്രം അനുമതി നൽകിയില്ലെന്നും പിണറായി വിജയൻ സഭയിൽ. വരൾച്ചാ പ്രശ്നത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. ഭക്ഷ്യവകുപ്പിന് പുതിയ പ്രതിസന്ധി. റേഷൻ മുൻഗണനാ പട്ടിക വീണ്ടും അനിശ്ചിതത്വത്തിൽ. അന്തിമ പട്ടിക അംഗീകരിക്കുന്നതിൽ നിന്ന് ഗ്രാമപഞ്ചായത്തുകൾ പിന്മാറി. രാമേശ്വരത്തിനടുത്ത് ശ്രീലങ്കൻ സേനയുടെ വെടിയേറ്റ് മത്സ്യത്തൊഴിലാളി മരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. ആത്മഹത്യാ ഭീഷണിയുമായി മത്സ്യത്തൊഴിലാളികൾ. സമുദ്രാതിർത്തിയിൽ അതിക്രമിച്ചു കയറിയെന്ന് ആരോപിച്ച് കൊച്ചിയിൽ നിന്ന് പോയ 32 മത്സ്യത്തൊഴിലാളികളെ ബ്രിട്ടീഷ് നാവികസേന തടഞ്ഞുവച്ചു. അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായതായി വയനാട്ടിൽ യത്തീംഖാനയിലെ കുട്ടികൾ. നഗ്നചിത്രങ്ങൾ എടുത്ത ശേഷം ഭീഷണിപ്പെടുത്തിയതായി കുട്ടികൾ വെളിപ്പെടുത്തിയതായി യത്തീംഖാന സന്ദർശിച്ച ശേഷം പി കെ ശ്രീമതി എം പി പറഞ്ഞു. കുട്ടികൾ ബലാത്സംഗത്തിനിരയായതായി മെഡിക്കൽ റിപ്പോർട്ടും സ്ഥിരീകരിച്ചിരുന്നു. സംഭവത്തിൽ അറസ്റ്റിലായ 7 പേരെ ചോദ്യം ചെയ്യുകയാണ്. സ്കൂളിൽ നിന്നും ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴി കുട്ടികളെ തൊട്ടടുത്ത ഹോട്ടലിലെത്തിച്ച് ഭീഷണിപ്പെടുത്തിയാണ് ആദ്യമായി ബലാത്സംഗം ചെയ്യുന്നത്. അപ്പോൾ തന്നെ നഗ്നചിത്രങ്ങളും ദൃശ്യങ്ങളും എടുത്തു. ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തിയായിരുന്നു തുടർന്നുള്ള പീഡനം. കുട്ടികളെ സന്ദർശിച്ച ശേഷം പി കെ ശ്രീമതി പറഞ്ഞത് ഇങ്ങനെ. ആ പെൺകുട്ടികളെ ചെന്ന് വെട്ടിട്ടുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി അവർ കടയിൽ നിന്ന് ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. ഒരു ദിവസം എന്തോ ചോക്ലേറ്റോ എന്തോ കാണിച്ച് മുട്ടായി തരാം എന്ന് പറഞ്ഞ് ഒരു കുട്ടിയെ വലിച്ചു കൊണ്ടുപോയി. അപ്പോൾ കൂട്ടത്തിലുള്ള 5 കുട്ടികളും ഒന്നിച്ച് മുറിയിലേക്ക് പോയി. അങ്ങനെ ഒരാളുടെ പേര് പറഞ്ഞു. ഇന്നാളാണ് വിളിച്ച് കൊണ്ടുപോയത്. പക്ഷേ കൂട്ടത്തിൽ മറ്റ് 4 പേരും കൂടി ഈ മുറിയിലേക്ക് കയറി. മുഴുവൻ കുട്ടികളെയും ഗ്രൂപ്പ് കൗൺസിലിങ്ങിന് വിധേയമാക്കണമെന്ന ആവശ്യത്തോട് യത്തീംഖാനയുടെ പ്രതികരണം ഇതായിരുന്നു. എന്ത് വില കൊടുത്തും കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ഇനി ഒരു ഇത്തരത്തിലുള്ള സംഭവം ഇവിടെ മാത്രമല്ല എവിടെയും ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോകാനുമാണ് നമ്മുടെ മാനേജ്മെന്റ് തീരുമാനം. കൂടുതൽ പ്രതികളുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് പ്രതികരിക്കുന്നില്ല. നിലവിൽ 7 പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തതിന് 6 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 11 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി രാജ്പാൽ മീണയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പി കെ ശ്രീമതിക്കൊപ്പം സാമൂഹ്യനീതി വകുപ്പും ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് പൂർത്തിയായാൽ മാത്രമേ എത്രയധികം കുട്ടികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം പുറത്തറിയൂ. വയനാട്ടിൽ നിന്നും ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്. വൈദികൻ പ്രതിയായ കൊട്ടിയൂർ പീഡനക്കേസിൽ വയനാട് ശിശുക്ഷേമ സമിതി മുൻ അധ്യക്ഷൻ ഫാദർ തോമസ് തേരകത്തെയും മുൻ അംഗം സിസ്റ്റർ ബെറ്റിയെയും പ്രതി ചേർക്കും. കൽപ്പറ്റ കോടതിയിൽ ഇരുവരും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. കൊട്ടിയൂർ പെൺകുട്ടിയുടേതെന്ന രീതിയിൽ നവമാധ്യമങ്ങളിലൂടെ വ്യാജചിത്രം പ്രചരിക്കുന്നതിനെതിരെ സൈബർ സെൽ കേസെടുത്തു. വയനാട് ശിശുക്ഷേമ സമിതി പിരിച്ചുവിട്ടതിന് പിന്നാലെയാണ് ഫാദർ തോമസ് തേരകത്തെയും സിസ്റ്റർ ബെറ്റിയെയും പ്രതിപട്ടികയിൽ ചേർക്കുന്നത്. ഇവരുടെ പേരുകൾ ചേർത്തുള്ള പുതുക്കിയ പ്രതിപട്ടിക ഇന്ന് കോടതിയിൽ ഹാജരാക്കിയേക്കും. ഇതിനുശേഷമാകും അറസ്റ്റടക്കമുള്ള നടപടികൾ ഉണ്ടാവുക. ഫാദർ തേരകവും സിസ്റ്റർ ബെറ്റിയും പോലീസ് നിരീക്ഷണത്തിലാണ്. ഇരുവരും മുൻകൂർ ജാമ്യാപേക്ഷയുമായി കൽപ്പറ്റ കോടതിയെ സമീപിച്ചു. വൈത്തിരി ദത്തെടുക്കൽ കേന്ദ്ര മേധാവി സിസ്റ്റർ ഒഫീലിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കൽപ്പറ്റ കോടതി ഇന്ന് പരിഗണിക്കും. വയനാട് ശിശുക്ഷേമ സമിതി പിരിച്ചുവിട്ട സാഹചര്യത്തിൽ കോഴിക്കോട് ശിശുക്ഷേമ സമിതി ഉടൻ വയനാടിന്റെ ചുമതലയേൽക്കും. അഡ്വക്കേറ്റ് ഷീല മേനോൻ അധ്യക്ഷയായ സമിതിക്കായിരിക്കും യത്തീംഖാന പീഡനമടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളുടെ നിയന്ത്രണം. നവജാത ശിശുവിന്റെ സംരക്ഷണത്തിൽ വയനാട് ശിശുക്ഷേമ സമിതിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് പുതിയ അധ്യക്ഷ ചൂണ്ടിക്കാട്ടുന്നു. ആക്ടിൽ ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരെ, 24 hours ഉള്ളിൽ അതിൻ്റെ ഒരു ഓർഡർ കൊടുക്കണം. അതേപോലെ തന്നെ അത് നെക്സ്റ്റ് സിറ്റിംഗിൽ റാറ്റിഫൈ ചെയ്യണം. ഇതിനിടെ കൊട്ടിയൂർ പെൺകുട്ടിയുടെതെന്ന തരത്തിൽ നവമാധ്യമങ്ങളിൽ വ്യാജചിത്രം പ്രചരിക്കുന്നതിനെതിരെ സൈബർ സെൽ കേസെടുത്തു. പ്രചരിക്കുന്ന ചിത്രം വ്യാജമാണെന്ന് കോഴിക്കോട് ശിശു സംരക്ഷണ ഓഫീസർ ഷീബ മുംദാസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായതോടെയാണ് സൈബർ സെല്ലിന് പരാതി നൽകിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്, കോഴിക്കോട്. വാളയാറിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സഹോദരിമാരിൽ മൂത്ത കുട്ടിയെ ബന്ധു പീഡിപ്പിച്ചിരുന്നതായി കുട്ടികളുടെ അമ്മയുടെ വെളിപ്പെടുത്തൽ. ബന്ധുവിന് പലതവണ താക്കീത് നൽകിയിരുന്നതായും ശരണ്യയുടെ അമ്മ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഞങ്ങൾ ഉള്ളപ്പോഴൊന്നും ഇവിടെ വരുവേ ഇല്ല. അതിന് ഇവിടെ മരിക്കണേന് മുന്നേ 10 ദിവസം പണിയില്ലാണ്ട് വീട്ടിൽ ഇപ്പം വന്നിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പണിക്ക് പോയതൊക്കെ ഇവിടെ വന്നിരിക്കണം. എന്തിനു വേണ്ടി വന്ന് ചോദിച്ചപ്പം കാരണം എന്തൊക്കെയോ പറഞ്ഞിരിക്കണം.
പക്ഷെ എന്താണ് പറഞ്ഞതൊന്നും അറിയില്ല. പക്ഷെ ഇവിടെ വരലില്ല, ഞങ്ങൾ എളുപ്പം വരൂല. ഈ ഹൃതിക മരിക്കുന്ന ദിവസം അയാൾ ഇവിടെ വന്നിട്ടുണ്ട്. അവൾ മരിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നും കൂടി ഇവിടെ വന്നിട്ട് പോയത് അതിൻ്റെ വാശി കണ്ടിട്ടുണ്ട്. ആള് ചെറിയ മോളെയും ഉപദ്രവിച്ചിട്ടുണ്ടാവാന്ന് സംശയമുണ്ടോ? അതറിയില്ല. അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് അവള് രണ്ടാളിലെ കണ്ടു എന്ന് പറയണം. ആ രണ്ടാളും ആരാണെന്നും എനിക്കറിയില്ല. ഷബ്ന ചേരുകയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ഷബ്ന, എന്താണ് മൂത്ത കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട അമ്മ കൂടുതലായി പറയുന്നു? ഒപ്പം തന്നെ ഇളയ കുട്ടി ശരണ്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നു. രജനി, സഹോദരിമാരായ പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത തുടരുന്നതിനിടയിലാണ് പോലീസിനെ കൂടി പ്രതിക്കൂട്ടിലാകുന്ന നിർണായകമായ വെളിപ്പെടുത്തലുകൾ അമ്മ നടത്തിയിരിക്കുന്നത്. ജനുവരിയിലാണ് ഈ ഹൃത്തിക മരിച്ച നിലയിൽ കാണപ്പെട്ടിരുന്നത്. ഇതിന് ഏതാനും നാൾ മുമ്പ് തന്നെ ബന്ധുവായ അടുത്ത ബന്ധുവായ ഒരാൾ നിരന്തരമായി തന്നെ ഉപദ്രവിക്കുന്ന കാര്യം പെൺകുട്ടി അമ്മയോട് പറഞ്ഞിരുന്നു. ഇതനുസരിച്ച് അമ്മ ഇയാളെ താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ വിവരം കുട്ടി മരിച്ച ശേഷം പോലീസിനോട് പറഞ്ഞിരുന്നെങ്കിലും പോലീസ് ഇതിന്റെ തുടർച്ചയായി ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടത്തിയിരുന്നോ എന്ന കാര്യത്തിൽ തീർച്ചയില്ല. നിലവിൽ ആത്മഹത്യ എന്ന നിലയിൽ മാത്രമാണ് ഹൃത്തികയുടെ മരണം പോലീസ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ശിശുക്ഷേമ സമിതിയെ അറിയിക്കുകയോ മറ്റു നടപടികൾ സ്വീകരിക്കുകയോ ആദ്യത്തെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിച്ചിട്ടില്ല. ഈ കുട്ടി മരിക്കുന്നതിന്, ഹൃത്തിക മരിക്കുന്നതിന് ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് വരെ ഈ ഉപദ്രവിച്ചു എന്ന് പറയുന്ന ആൾ വീടിന് സമീപത്ത് ഉണ്ടായിരുന്നു എന്നാണ് അമ്മ നമ്മളോട് പറഞ്ഞത്. ഇതിനുശേഷം ഇപ്പോൾ ഇവരുടെ ഇളയ കുട്ടി ശരണ്യ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടതിന് ശേഷമാണ് രണ്ടു മരണങ്ങളിലും ദുരൂഹതയുണ്ട് എന്ന തരത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുള്ളത് തന്നെ. ഈ ഒരു സാഹചര്യത്തിൽ നിർണായകമാണ് അമ്മയുടെ വെളിപ്പെടുത്തൽ. എന്നാൽ ഇയാളെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയോ കസ്റ്റഡിയിൽ എടുക്കുകയോ ചെയ്തതായി നമുക്ക് വിവരമില്ല. രജനി സൂചിപ്പിച്ചതുപോലെ ശരണ്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്പസമയത്തിനകം പോലീസിന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറും. ഈ റിപ്പോർട്ടിൽ കുട്ടി പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന തരത്തിൽ സൂചനകൾ ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ തൃശൂർ റേഞ്ച് ഐജി എം ആർ അജിത് കുമാർ കേസിന്റെ അന്വേഷണങ്ങൾക്കും അവലോകനങ്ങൾക്കുമായി ഇപ്പോൾ പാലക്കാട് എത്തിയിട്ടുണ്ട്. കസബ സി ഐ ഓഫീസിൽ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രജനി. ശരി ഷബ്ന. കേരളത്തിലെ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. സ്ത്രീകൾക്ക് സുരക്ഷിതരായിരിക്കാവുന്ന ഒരിടവും സംസ്ഥാനത്തില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി പി സതീദേവി പറഞ്ഞു. വരുന്ന ഏപ്രിൽ മാസം വരെ, ഏപ്രിൽ 30 വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ ക്യാമ്പുകളും പ്രവർത്തനങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഏപ്രിൽ മാസം 10-ാം തീയതി ഈ തൊഴിലിടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും പൊതു ഇടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങളിൽ നിന്ന് തന്നെ ഒപ്പുകൾ ശേഖരിച്ച് നമ്മൾ എല്ലാ ജില്ലാ കലക്ടർമാർക്കും നൽകണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ തീർച്ചയായിട്ടും അല്ല സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള ഒരിടമായിട്ട് ഒരു പ്രദേശങ്ങളും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. വലിയ രൂപത്തിൽ സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ സമൂഹം ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. പോലീസിനെ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ അനിവാര്യമാണ്. ഞങ്ങൾക്ക് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിൽ പ്രതീക്ഷയുണ്ടാകുന്നത് ഈ കാര്യങ്ങളിലൊക്കെ നല്ല ഇടപെടൽ ഫലപ്രദമായി സമയബന്ധിതമായിട്ടുള്ള ഇടപെടൽ നടത്താൻ ജാഗ്രത പോലീസ് സംവിധാനം കാട്ടുന്നുണ്ട് എന്നുള്ളതാണ്. സുരക്ഷയില്ല എന്നുള്ളത് ഉറപ്പാണ്. അതിലൊരു മറ്റു വാർത്തകളിലേക്കാണ്. സംസ്ഥാനത്ത് കൃത്രിമ മഴയ്ക്ക് സാധ്യത തേടുമെന്ന് മുഖ്യമന്ത്രി. ക്ലൗഡ് സീഡിംഗ് വഴിയാണ് കൃത്രിമ മഴയ്ക്ക് സാധ്യത തേടുന്നത്. വരൾച്ചയെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. വരൾച്ച തടയാൻ മനുഷ്യ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ വരൾച്ച നേരിടാൻ ക്ലൗഡ് സീഡിംഗിലൂടെ കൃത്രിമ വഴിക്ക് സാധ്യത തേടും. റഡാർ ഉപയോഗിച്ച് കാർമേഘങ്ങളെ കണ്ടെത്തിയാണ് കൃത്രിമ മഴയ്ക്ക് കളമൊരുക്കുകയെന്ന് മുഖ്യമന്ത്രി. കാട്ടുതി അണയ്ക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് വെള്ളം തളിക്കും. വന്യമൃഗങ്ങൾ നാട്ടിലെത്തുന്നത് തടയാൻ ടാങ്കർ ലോറികളിൽ വനത്തിൽ വെള്ളം എത്തിക്കും. ഇന്ത്യയിലും വിദേശത്തുമൊക്കെ ഭാഗികമായി വിജയിച്ചൊരു പദ്ധതിയാണ്. അതിൻ്റെ ഭാഗമായി കരിമേഘങ്ങളെ റഡാർ ഉപയോഗിച്ച് കണ്ടെത്തി മഴ പെയ്യിക്കാനുള്ള കെമിക്കൽ പ്രയോഗമാണത്. കിയോസ്കുകൾ വഴി കുടിവെള്ളം എത്തിക്കാനുള്ള സർക്കാർ നടപടി അപര്യാപ്തമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. വരണ്ടുണങ്ങിയ മറുപടിയാണ് റവന്യൂ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ക്ലൗഡ് സീഡിംഗ് പ്രായോഗികമെങ്കിൽ അതിനെ അനുകൂലിക്കും. കടൽവെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമായി നൽകുന്നത് പരിഗണിക്കണമെന്നും പ്രതിപക്ഷം. നിങ്ങൾ മെമ്മോറാണ്ടം നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു. ഇവിടെ നിങ്ങൾ കേന്ദ്ര സംഘം വരേണ്ടതായിരുന്നു. 5 മാസമായി നമ്മൾ ഈ ഒരു സ്ഥിതിവിശേഷത്തെ ലാഘവ ബുദ്ധിയോടുകൂടി
കണ്ടു എന്നുള്ള ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. വരൾച്ചയും ഭക്ഷ്യധാന്യ പ്രശ്നവും ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ച സർവകക്ഷി സംഘത്തിന് പ്രധാനമന്ത്രി സമയം അനുവദിക്കാത്തത് നിഷേധാത്മക നിലപാടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടേത് ഏകാധിപത്യപരമായ നടപടിയെന്ന് പ്രതിപക്ഷ നേതാവും ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിനുള്ള പ്രതിഷേധം കേന്ദ്രത്തെ അറിയിക്കണമെന്ന് സ്പീക്കറും ആവശ്യപ്പെട്ടു. കേന്ദ്ര നടപടിയെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് ഒ രാജഗോപാൽ എം എൽ എ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. റേഷൻ മുൻഗണനാ പട്ടിക വീണ്ടും അനിശ്ചിതത്വത്തിൽ. റേഷൻ മുൻഗണന അന്തിമ പട്ടിക അംഗീകരിക്കുന്ന നടപടിയിൽ നിന്ന് ഗ്രാമപഞ്ചായത്തുകൾ പിന്മാറിയതോടെ ഭക്ഷ്യവകുപ്പ് പുതിയ പ്രതിസന്ധിയിൽ. ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ ഭാഗമായി പുതിയ റേഷൻ കാർഡ് തയ്യാറാക്കുന്നതിനുള്ള സമയപരിധി നാളെ തീരാനിരിക്കെയാണ് മുൻഗണനാ ലിസ്റ്റ് വീണ്ടും അനിശ്ചിതത്വത്തിലായത്. ഭക്ഷ്യവകുപ്പ് തയ്യാറാക്കിയ റേഷൻ മുൻഗണനാ പട്ടികയിലെ പരാതികൾ പരിഹരിച്ച് ലിസ്റ്റ് അംഗീകരിച്ച് നൽകണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് കൊല്ലം ജില്ലയിലെ മൈലം പഞ്ചായത്ത് നൽകിയ മറുപടിയാണിത്. ഈ ലിസ്റ്റ് പരിഗണിക്കുകയാണെങ്കിൽ സാമൂഹിക പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന് കാണിച്ച് ലിസ്റ്റ് തിരിച്ചയക്കുകയാണ് പഞ്ചായത്ത് അധികൃതർ ചെയ്തത്. സമാനമായ സാഹചര്യം തന്നെയാണ് കേരളത്തിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും. 941 പഞ്ചായത്തുകളിൽ 100-ൽ താഴെ പഞ്ചായത്തുകൾ മാത്രമാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. അർഹരായവരെ ഉൾപ്പെടുത്താൻ പഞ്ചായത്തുകൾക്ക് അധികാരമില്ലാത്തതിനാൽ നടപടിയുമായി സഹകരിക്കില്ലെന്നാണ് നിലപാട്. പഞ്ചായത്ത് മറ്റു ഒന്നടങ്കം നിന്നു. ഇത് നമുക്ക് നമ്മുടെ തലയിലാക്കാനാ, അതുകൊണ്ട് നമ്മളതിന് പിന്നെ അങ്ങനെ ഒഴിവാക്കാൻ നിൽക്കണ്ട. ഇതിനകത്ത് നിന്ന് ആരെങ്കിലും അനർഹരുണ്ടെങ്കിൽ അവർ തന്നെ ഹിയറിംഗ് ചെയ്ത് ഒഴിവാക്കട്ടെ. 20 വാർഡിലും കാണും, അടിപിടി കാണും. തർക്കം ഭയന്ന് സർക്കാർ നിർദ്ദേശിച്ച പ്രത്യേക ഗ്രാമസഭ മിക്ക പഞ്ചായത്തുകളിലും നടന്നില്ല. ഒടുവിൽ 3 വരെയുണ്ടായിരുന്ന സമയം 8 വരെ നീട്ടി നൽകി. 31 അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് റേഷൻ കാർഡ് വിതരണം ചെയ്യണമെന്നായിരുന്നു കേന്ദ്ര നിർദ്ദേശം. നിലവിലെ സാഹചര്യത്തിൽ ഇത് പ്രയാസകരമാകും. നിലവിലെ ലിസ്റ്റ് അനുസരിച്ച് റേഷൻ കാർഡ് ഇറക്കുകയും പിന്നീട് ലഭിക്കുന്ന പരാതികളനുസരിച്ച് അനർഹരുടെ കാർഡുകൾ തടഞ്ഞുവെക്കുകയും ചെയ്യാനാണ് സർക്കാർ നീക്കം. അർഹരായവരെ പിന്നീട് ലിസ്റ്റിൽ ചേർക്കുമെന്നാണ് ഭക്ഷ്യവകുപ്പ് പറയുന്നത്. അതുവരെ ഇവർ റേഷൻ ചികിത്സാ ആനുകൂല്യങ്ങളിൽ നിന്നും പുറത്തു തന്നെ. ഗ്രാമസഭ ചേർന്ന് അംഗീകാരം തേടിയില്ലെന്ന ആക്ഷേപം വേറെയും. മാർച്ചോടെ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്ന ഉറപ്പിലായിരുന്നു കേന്ദ്ര സംസ്ഥാനത്ത് ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കാനുള്ള അനുമതി നൽകിയത്. ഇത് തെറ്റുന്നതോടെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ നിന്നും സംസ്ഥാനം പുറത്താകുന്ന സാഹചര്യമാണ്. ക്യാമറമാൻ ചന്തു പ്രൗദിനൊപ്പം മുജീബ് റഹ്മാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. വാർത്തകൾ തുടരുന്നു. സമുദ്രാതിർത്തി ലംഘിച്ച് കടക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് ശ്രീലങ്കൻ നാവികസേന തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളിയെ വെടിവെച്ചു കൊന്നു. സംഭവത്തിനിടെ ബോട്ടിൽ നിന്ന് വീണ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. വെടിവെപ്പിൽ പ്രതിഷേധിച്ച് രാമേശ്വരം തുറമുഖം മത്സ്യത്തൊഴിലാളികൾ ഉപരോധിക്കുകയാണ്. സംഭവത്തിൽ ശ്രീലങ്കൻ ഹൈക്കമ്മീഷനെ കേന്ദ്ര സർക്കാർ ആശങ്ക അറിയിച്ചെങ്കിലും ശ്രീലങ്കൻ നാവികസേന ഇക്കാര്യം നിഷേധിച്ചു. കൊച്ചി തോപ്പുംപടിയിൽ നിന്ന് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോയ 32 പേരെ ബ്രിട്ടീഷ് നാവികസേന തടഞ്ഞുവച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ബ്രിട്ടന്റെ ഉടമസ്ഥതയിലുള്ള ഡിയോഗോ ഗാർഷിയ ദ്വീപ് പരിധിയിലേക്ക് അതിക്രമിച്ചു കയറിയെന്നാണ് കുറ്റം. നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നുമുള്ള മത്സ്യത്തൊഴിലാളികളാണ് ഇവരിൽ അധികവും. പാമ്പാടി നെഹ്റു കോളേജ് കൈവശം വെച്ചിരുന്ന സ്ഥലം വനഭൂമി എന്ന ആരോപണത്തിൽ വിജിലൻസ് പരിശോധന തുടങ്ങി. വി എസ് അച്യുതാനന്ദന്റെ പരാതിയിലാണ് പരിശോധന. ഇതിനിടെ ജിഷ്ണു പ്രണോയിയുടെ അമ്മ മഹിജ ഇന്ന് പാമ്പാടിയിലെത്തി ജിഷ്ണുവിന്റെ കൂട്ടുകാരെ കണ്ടു. പാമ്പാടി നെഹ്റു കോളേജ് 141 സെന്റ് നിക്ഷിപ്ത വനഭൂമി കയ്യേറിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വി എസ് അച്യുതാനന്ദൻ റവന്യൂ മന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. രാവിലെ വനം റവന്യൂ ഉദ്യോഗസ്ഥർക്കൊപ്പം കോളേജിലെത്തിയ വിജിലൻസ് സംഘം സർവേ നടപടികൾ തുടങ്ങി. കോളേജിലെ ടെന്നീസ് കോർട്ട് ഉൾപ്പെടെ കയ്യേറ്റ ഭൂമിയിലാണെന്നാണ് പരാതി. 3 സർവേക്ക് ശേഷം വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുമെന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതിനിടെ ജിഷ്ണു മരിച്ച് 2 തികയുമ്പോൾ അമ്മ കോളേജിൽ മകന്റെ കൂട്ടുകാരെ കാണാനെത്തി. ഇതാദ്യമായാണ് ജിഷ്ണുവിന്റെ മരണശേഷം അമ്മ പാമ്പാടിയിലെത്തുന്നത്. കോളേജിന് സമീപത്തുള്ള അഗതി മന്ദിരത്തിൽ അന്തേവാസികൾക്കൊപ്പം ഭക്ഷണം കഴിച്ചാണ് അമ്മ മടങ്ങിയത്. തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥ ASP കിരൺ നാരായണനുമായും അമ്മ കൂടിക്കാഴ്ച നടത്തും. 2 പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിലെ ആശങ്ക കുടുംബം പ്രകടിപ്പിക്കും. അതിനിടെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ABBP കോളേജിന് മുന്നിൽ 24 നിരാഹാര സമരം തുടങ്ങിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിച്ച സ്വാശ്രയ മാനേജ്മെന്റിനെതിരെ നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിലൂടെ കേരളത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചുപറ്റിയ വിദ്യാർത്ഥിനി കൂട്ടം. തിരുവനന്തപുരം ലോ അക്കാദമി ലോ കോളേജിലെ പെൺകൂട്ടായ്മ സ്ത്രീശക്തി പുരസ്കാര പട്ടികയിൽ ഇടം നേടിയത് ഐതിഹാസിക സമര വിജയത്തിലൂടെയാണ്. മുൻകൂട്ടി നിശ്ചയിച്ച സമരരീതിയില്ല, കൃത്യമായ ആസൂത്രണമില്ല, ചൂണ്ടിക്കാട്ടാൻ ഏതെങ്കിലും ഒരു നേതാവോ പാർട്ടിയോ ഇല്ല. എന്നിട്ടും കടുത്ത സമ്മർദ്ദങ്ങൾക്ക് മുന്നിലും പതറാതെ ഒരൊറ്റ ശക്തിയായി സമരവിജയം നേടിയതാണ് ലോ അക്കാദമിയിലെ പെൺകൂട്ടായ്മയെ വ്യത്യസ്തരാക്കുന്നത്. 100,000 ഒരേ മനസ്സോടെ ഒരുമിച്ചു നിന്ന വിദ്യാർത്ഥിനി കൂട്ടം.
ആര്യയും ആശയും ജസ്ലിനും മാളവികയുമൊക്കെ ഇന്ന് ഏവർക്കും പരിചിതർ. നമുക്കെതിരെ നേരിടുന്ന ചൂഷണങ്ങൾക്കെതിരെ സംസാരിക്കാൻ എപ്പോഴും പെൺകുട്ടികൾക്ക് പറ്റുമെന്നുള്ളത് തെളിയിക്കാൻ പറ്റി. ഞങ്ങളുടെ വിജയം മാത്രമല്ല കേരളത്തിലെ എല്ലാ സ്റ്റുഡൻസിന്റെയും വിജയമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ സമരത്തെ കാണുന്നത്. കേരളം ശ്രദ്ധിക്കുന്ന ഒരു സ്ത്രീ ശക്തിയായിട്ട് അഞ്ചു പേരിൽ ആദ്യത്തെ അഞ്ചു പേരിൽ ഞങ്ങൾ വരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് വലിയ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അംഗീകാരമായിട്ട് തന്നെയാണ് നോമിനേഷൻ തന്നെ ഞങ്ങൾ കാണുന്നുണ്ട്. നമ്മളിതൊന്നും ആഗ്രഹിച്ചിട്ടോ പ്രതീക്ഷിച്ചിട്ടോ അല്ല ഈ സമരത്തിലേക്ക് വന്നത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തൊരു സമരം. പക്ഷെ അത് ഇങ്ങനൊരു തരത്തിലേക്ക് മാറിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അക്കാര്യത്തിൽ. സംഘടനാശേഷിയും പ്രവർത്തന പാരമ്പര്യവുമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ കവച്ചുവെച്ച നിശ്ചയദാർഢ്യം, മുഖം മറയ്ക്കാതെ പ്രശ്നങ്ങൾ തുറന്നു പറയാനുള്ള തന്റെ ഇടം, ലോ അക്കാദമി ലോ കോളേജിലെ സമരപ്പന്തലിൽ നിന്നുയർന്നു വന്ന സ്ത്രീശക്തിയുടെ പ്രതീകമാണ് ഈ പെൺകൂട്ടം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ലോ അക്കാദമിയിലെ പെൺകൂട്ടായ്മയ്ക്ക് വോട്ട് ചെയ്യാൻ SMS അയക്കേണ്ട ഫോർമാറ്റ് AN SS02. SMS അയക്കേണ്ട നമ്പർ 8606959595.